ദുബായിലെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ 14 വർഷങ്ങൾക്ക് മുൻപ് കണ്ടുമുട്ടിയതാണ് തൈമൂറും ശ്രീജയും. 8 വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ 2 ആഴ്ചകൾക്ക് മുൻപ് പുതുപ്പള്ളിയിൽ നിർമ്മിച്ച തന്റെ വീട്ടിൽ തൈമൂറെത്തി. ശ്രീജയുടെ നാട്ടിൽ ശ്രീജയ്ക്കൊപ്പമുള്ള ആദ്യ പ്രണയദിനം ആഘോഷമാക്കാനാണ് തൈമൂറിന്റെ തീരുമാനം. നോർമലി ഹം ലോക് സെലിബ്രേറ്റ് നീ കർത്തെ വാലന്റൈൻസ് ഡേ തോ അഭി യേ സ്പെഷ്യൽ വാലന്റൈൻസ് ഡേ 24 കാ ഹം ലോക് ശ്രീജ കാ കൺട്രി മേ ഇന്ത്യ മേ ശ്രീജ കാ സ്റ്റേറ്റ് മേ കേരള മേ ശ്രീജ കാ ഫാമിലി കെ സാത്ത് ശ്രീജ കാ ഘർ മേ സെലിബ്രേറ്റ് കർ രേ ഇൻഷാല്ല. തോ കൽ ശ്രീജ കെ ലിയെ എക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഹൈ സർപ്രൈസ് ഗിഫ്റ്റ് ഹൈ ഇൻഷാല്ല. പാകിസ്ഥാനിലെ മുൾട്ടാൻ സ്വദേശിയാണ് തൈമൂർ. കൂടെ കൂടിയിട്ട് 14 വർഷമായെങ്കിലും ആദ്യമായാണ് ഇരുവരും പ്രണയദിനം ആഘോഷിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്, കാരണം ഫസ്റ്റ് ടൈമാണ് കോട്ടയത്തോട്ട് തൈമൂർ വരുന്നത്. അപ്പം ഈ ഞങ്ങൾ പരിചയപ്പെട്ട് ഇപ്പോൾ 14 വർഷമാവുന്നു ടോട്ടൽ. അപ്പോൾ ഈ 14 വർഷത്തിനോടിടയ്ക്ക് ഏറ്റവും വലിയ സ്പെഷ്യലായിട്ടുള്ള വാലന്റൈൻസ് ഡേ 2024 പ്രണയത്തിൽ വീട്ടുകാരുടെ സമ്മതത്തിന് വേണ്ടി ഇരുവരും കാത്തിരുന്നത് 8 വർഷമാണ്. എന്തായാലും പ്രണയിക്കുന്നവരോടും പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവരോടും ഈ ഇന്റർനാഷണൽ കപ്പിൾസിന് പറയാനുള്ളത് ഇത്രമാത്രം. ഇപ്പൊ പ്രണയിക്കുന്ന ആൾക്കാരാണെങ്കിലും വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി അവരുടെ അനുഗ്രഹത്തോടുകൂടി നമ്മുടെ ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ഫാമിലി ലൈഫ് തുടങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമുക്കൊരു സപ്പോർട്ടാണത് എപ്പോഴും. എത്രയും പെട്ടെന്ന് തന്നെ പാകിസ്ഥാനിലെ തൈമൂറിന്റെ വീട്ടിലേക്ക് പോകണമെന്നാണ് ശ്രീജയുടെ ആഗ്രഹം. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ പേര് പറഞ്ഞ് അതിർത്തിയിലും ഹൃദയത്തിലുമൊക്കെ വേലി കിട്ടുന്ന കാലമാണ്. എന്നാൽ ആ വേലികളെയൊക്കെ പൊളിച്ചു കളഞ്ഞതാണ് ശ്രീജയുടെയും തൈമൂറിന്റെയും പ്രണയകഥ. കോട്ടയത്ത് നിന്ന് ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്.